മാനസിക പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു? ഈ മാനസിക പ്രശ്നങ്ങൾ അസഹനീയമാകുമ്പോഴാണ് മാനസിക രോഗം എന്ന് പറയുന്നത്. ഈ ശാരീരിക രോഗങ്ങൾ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നു. ഇപ്പോൾ രോഗാണു സംക്രമണം, ബാക്ടീരിയ, വൈറസ് ഇവയൊക്കെ നമ്മുടെ ശരീരത്തിൽ കടന്നാൽ രോഗങ്ങളുണ്ടാകും. പിന്നെ സിസ്റ്റമിക് ഇൽനെസ്സസ് ഉണ്ട്, ശരീരത്തിൻ്റെ പ്രവർത്തനം തകരാറിലാകുന്ന നമ്മുടെ ശീലങ്ങൾ കൊണ്ടോ പാരമ്പര്യമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന രോഗങ്ങൾ, ഇപ്പോൾ ക്യാൻസർ, ഇപ്പോൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഇങ്ങനെ ഒരു കൂട്ടം രോഗങ്ങൾ. അപ്പോൾ മാനസിക രോഗങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു? ഇപ്പോൾ സൈക്യാട്രി ആയാലും സൈക്കോളജി ആയാലും ഈ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, അടിസ്ഥാനപരമായ വ്യക്തിത്വ പ്രത്യേകതകൾ. ഇതിലൊരു പാരമ്പര്യ ഘടകമുണ്ടാകാം, പിന്നെ നിങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചുള്ള അനുഭവങ്ങൾ, പിന്നെ ജനിച്ചതിന് ശേഷമുള്ള അനുഭവങ്ങൾ, ഇതെല്ലാം കൊണ്ട് നിങ്ങൾക്കൊരു പ്രത്യേക വ്യക്തിത്വം ഉണ്ടാകും. ഈ പ്രത്യേക വ്യക്തിത്വമുള്ള ആൾക്ക് വൈകാരിക സമ്മർദ്ദം നേരിടേണ്ടി വരുമ്പോൾ പെരുമാറ്റ തകരാറുണ്ടാകും. ഇത് ലഘുവായിട്ട് ഉണ്ടാകുമ്പോൾ മാനസിക പ്രശ്നങ്ങളെന്ന് പറയും, അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ്. അത് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് മാറുമ്പോൾ മാനസിക രോഗമെന്ന് പറയും. അപ്പോൾ നിങ്ങളൊരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോവുകയാണെങ്കിൽ അദ്ദേഹം മരുന്നുകൾ എഴുതിത്തരും. ഈ മരുന്ന് കഴിക്കുമ്പോൾ നിങ്ങളുടെ വൈകാരിക തീവ്രത കുറയും. ഇപ്പോൾ നിങ്ങൾക്ക് ആധി ആങ്സൈറ്റി കൂടുതലാണെങ്കിൽ ഈ ആധി എന്നുള്ള വികാരം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന മരുന്നുകൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആധി കുറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് പലതരം സൈക്യാട്രിക് മരുന്നുകൾ കഴിക്കുമ്പോൾ പലതരത്തിലുള്ള വികാരങ്ങളുടെ തീവ്രത കുറഞ്ഞു കിട്ടും. പക്ഷേ അതുകൊണ്ട് പ്രശ്നം പൂർണ്ണമായിട്ട് മാറണമെന്നില്ല. അപ്പോൾ പ്രശ്നം കൂടുതലായിട്ട് അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് മാറണമെങ്കിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നിങ്ങളുടെ വൈകാരിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ഏതെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ സമ്മർദ്ദം ഒഴിവാക്കുക. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ ജോലിയുണ്ട്, ജോലി ഭാരം അമിതമാണെങ്കിൽ ആ ജോലി ഭാരം ലഘൂകരിച്ചാൽ നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായിട്ട് ചേർന്ന് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഭാര്യയുമായിട്ടുള്ള അനുരഞ്ജന പ്രശ്നമാണ് നിങ്ങൾക്ക് വൈകാരിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യുക, വിവാഹമോചനം നേടുക, അങ്ങനെ ആ സമ്മർദ്ദം ഒഴിവാക്കാം. രണ്ട്, നിങ്ങളുടെ അടിസ്ഥാനപരമായ വ്യക്തിത്വം മാറ്റുക. കാരണം ഈ അടിസ്ഥാനപരമായ വ്യക്തിത്വ പ്രത്യേകതകൾ ഉള്ളവരാൾ സ്ട്രെസ് ഉളവാക്കുന്ന, സമ്മർദ്ദം ഉളവാക്കുന്ന ഒരു പ്രശ്നത്തിൽ ചെന്ന് വീഴുമ്പോഴാണ് മാനസിക പ്രശ്നങ്ങളോ മാനസിക രോഗങ്ങളോ ഉണ്ടാകുന്നതെങ്കിൽ, ഒന്നുകിൽ ആ സമ്മർദ്ദം ഉണ്ടാകുന്ന ചുറ്റുപാടുകൾ മാറ്റുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടിസ്ഥാനപരമായ വ്യക്തിത്വം മാറ്റുക.
അടിസ്ഥാനപരമായ വ്യക്തിത്വം മാറ്റാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചോദിക്കുമായിരുന്നു. ഈ സൈക്കോളജിയിൽ പറയുന്നത് വ്യക്തിത്വത്തെ മാറ്റാൻ സാധിക്കും. പക്ഷേ ചില വ്യക്തിത്വ പ്രത്യേകതകളെ വളരെ പതുക്കെ മാറ്റാൻ സാധിക്കുള്ളൂ, ചില വ്യക്തിത്വ പ്രത്യേകതകളെ പെട്ടെന്ന് മാറ്റാൻ സാധിക്കും. അപ്പോൾ അടിസ്ഥാനപരമായ പ്രശ്നം മാറണമെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ മാറ്റേണ്ടി വരും. കാരണം ഈ ചുറ്റുപാടുകൾ മാറ്റാൻ പലപ്പോഴും സാധിച്ചെന്ന് വരില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു തൊഴിലിൽ ഏർപ്പെടുന്നു, ആ തൊഴിലിൽ ഉള്ള സമ്മർദ്ദം കൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ ആ തൊഴിൽ ചുറ്റുപാടിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വരും. പക്ഷേ അത് പലപ്പോഴും സാധ്യമായെന്ന് വരത്തില്ല. അപ്പം നിങ്ങൾക്ക് പണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒരു തൊഴിലേ അറിയാവുള്ളൂ, ആ തൊഴിൽ രംഗത്തിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തെ മാറ്റിയേ പറ്റുള്ളൂ. ഈ വ്യക്തിത്വത്തിൽ പ്രധാനമായിട്ട് മൂന്ന് ഘടകങ്ങളാണുള്ളത്. ഹോളിഗ്രേറ്റീവ് സൈക്കോളജി അനുസരിച്ച് ഇനേർഷ്യ, ആക്ടിവേഷൻ, സ്റ്റെബിലിറ്റി. ഇതിനെ തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം എന്ന് തൽക്കാലം പറയാം. ഈ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലാണ് നിങ്ങളുടെ വ്യക്തിത്വ പ്രത്യേകത. അത് ഇനേർഷ്യ, ആക്ടിവേഷൻ എന്നീ വ്യക്തിത്വ പ്രത്യേകതകളുള്ളവർക്ക് സ്ട്രെസ് ടോളറൻസ് കുറവായിരിക്കും. അതായത് ഈ ചുറ്റുപാടിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിടാനായിട്ടുള്ള കരുത്ത് കുറവായിരിക്കും. നേരെ മറിച്ച് സാത്വിക ഗുണം കൂടുതലുള്ളവർക്ക് സ്ട്രെസ് ടോളറൻസ് കൂടുതലായിരിക്കും. അവർക്ക് ഈ പ്രശ്നങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും അതിനെ നേരിടാനായിട്ടുള്ള കരുത്തും കൂടുതലായിരിക്കും. അപ്പം നിങ്ങളുടെ തമസും രജസും എത്രയും കുറയുന്നു അത്രയും നിങ്ങൾക്ക് സാത്വികത കൂടുതലായിരിക്കും. അപ്പോൾ അടിസ്ഥാനപരമായ വ്യക്തിത്വത്തിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സത്വഗുണം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ തമസും രജസും കഴിയുന്നത്ര കുറയ്ക്കാൻ വേണ്ടത് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ അടിസ്ഥാനപരമായ വ്യക്തിത്വ പ്രത്യേകതകളെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പ്രത്യേക തരത്തിലുള്ള റിയാക്ഷൻസ്, പ്രത്യേക തരത്തിലുള്ള മാനസിക രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് തമസ് കൂടുതലാണെങ്കിൽ അടിസ്ഥാനപരമായ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ തമസിൻ്റെ ഘടകം കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഉൾവലിയൽ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഡിപ്രഷൻ, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറൽ കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അടിസ്ഥാനപരമായ വ്യക്തിത്വത്തിൽ രജസാന്റെ അംശമാണ് കൂടുതലുള്ളതെങ്കിൽ നിങ്ങൾക്ക് അക്രമാസക്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി, അമിതമായ ഇടപെടൽ സാമൂഹ്യമായും അല്ലാതെയും ഉള്ള പ്രവർത്തനം കൂടിയ രീതിയിലുള്ള പെരുമാറ്റ തകരാറുകളാണ് ഉണ്ടാകാൻ സാധ്യത. നിങ്ങൾക്ക് തമസും രജസും ഒരേ അളവിൽ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് MDP, അല്ലെങ്കിൽ മാനിക് ഡിപ്രസീവ്, അല്ലെങ്കിൽ ബൈപോളാർ തരത്തിലുള്ള പെരുമാറ്റ തകരാറുകളാണ് ഉണ്ടാകാൻ സാധ്യത. അതായത്
ചിലപ്പോൾ നിങ്ങൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും കൂടുതൽ. ഓടി നടന്ന് എല്ലാം ചെയ്യണമെന്ന് തോന്നും. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ പോയി ചാടും. കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്ഷൻ കൊണ്ട് നിങ്ങൾ ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ ഒന്നും ചെയ്യാതെ കിടക്കുക, എപ്പോഴും വിഷാദമായിട്ടിരിക്കുക. അത് കുറച്ച് കുറേ കാലം നിങ്ങൾ എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. പിന്നെ അത് കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ റിയാക്ഷനായിട്ട് വീണ്ടും നിങ്ങൾ മേനിക് ഫേസിലേക്ക് പോവുക, അമിതമായ പ്രവർത്തനത്തിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് സൈക്യാട്രിസ്റ്റ് ബൈപോളാർ എന്നൊരു ഡയഗ്നോസിസ് എഴുതി തരികയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ അടിസ്ഥാനപരമായ വ്യക്തിത്വത്തിൽ തമസും രജസും ഒരേ അളവിൽ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു തരത്തിലും താങ്ങാനാകാത്ത സ്ട്രെസ് വരികയാണെങ്കിൽ അടിസ്ഥാന വ്യക്തിത്വം എന്തായാലും നിങ്ങൾ സ്കിസോഫ്രേനിയ എന്ന് പറയുന്ന ഗുരുതരമായ ഒരു ഒരു മാനസിക അവസ്ഥയിലേക്ക് പോയെന്ന് വരാം. അപ്പോൾ നിങ്ങളുടെ അടിസ്ഥാന വ്യക്തിത്വത്തിൻ്റെ രീതി അനുസരിച്ചുള്ള ഒരു പ്രശ്നമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മാനസിക രോഗമാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. അപ്പം നിങ്ങൾക്ക് അടിസ്ഥാനപരമായ നിങ്ങളുടെ അനുരഞ്ജനം മെച്ചപ്പെടുത്തണമെങ്കിൽ അതിൻ്റെ ഏറ്റവും ഫലവത്തായ രീതി നിങ്ങളുടെ അടിസ്ഥാന വ്യക്തിത്വത്തെ മെച്ചപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു പ്രത്യേക തരത്തിലുള്ള പെരുമാറ്റ തകരാറുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുക. അതിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അടിസ്ഥാന വ്യക്തിത്വം മനസ്സിലാക്കാം. നിങ്ങളുടെ അടിസ്ഥാന വ്യക്തിത്വത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങൾക്ക് സ്ട്രെസ് ടോളറൻസ് കൂടും. അതായത് നിങ്ങൾക്ക് ഏത് ചുറ്റുപാടുകളെയും അതിജീവിക്കാനുള്ള മാനസികമായ കരുത്ത് ആർജിക്കാൻ കഴിയും. അതിന് നിങ്ങളുടെ അടിസ്ഥാനപരമായ വ്യക്തിത്വ ഘടകങ്ങളായ ഇനേർഷ്യ, ആക്ടിവേഷൻ അല്ലെങ്കിൽ തമസ് രജസ് ഇവയെ കുറച്ച് സാത്വികത അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അത് നിങ്ങൾ ചെയ്യേണ്ടത്.